നമ്മുടെ ഈ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മലപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത്, കുളിക്കാതെയും ശുദ്ധമല്ലാതെയും ജ്യോതിഷം നോക്കുമ്പോൾ ദേവൻ ശരീരത്തു കുടികൊള്ളുമോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. കുളിക്കാതെയും നനയ്ക്കാതെയും പല്ല് തേക്കാതെയും ഏതെങ്കിലും ഒരു ജ്യോതിഷൻ കബടി വയ്ക്കുമോ? ഒന്നും വേണ്ട. പ്രശ്നരീതി എന്ന് പറയുന്ന സാധാരണ ഒരു ഗ്രന്ഥം അല്ലെ പുസ്തകം. ജ്യോതിഷം പഠിക്കാൻ നേരത്തെ സമയത്ത് വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അത് ദൈവജ്ഞ ദൂതലക്ഷണമുണ്ട്. എല്ലാ കാര്യങ്ങളും അതിൽ മലയാളീകരിച്ചുള്ള ഒരു സംസ്കൃതം അല്ല, മലയാളീകരിച്ചുള്ള പദ്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവജ്ഞൻ പ്രാതകാലത്തെങ്ങെഴുന്നേറ്റുടൻ ദേഹശോധനയും ചെയ്ത് സ്നാനവും ചെയ്തുടൻ നിത്യമായുള്ള കർമ്മങ്ങൾ ജപിച്ച് മന്ത്രജപ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തഴുവോട്ട് ഓരോരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ദൂതനങ്ങനാണ് വന്നിരിക്കുന്നത്, വലത്തേക്കാർ വെച്ചിൽ ഒത്തും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. ഇന്ന ഇന്ന പിന്നെ സംസാരങ്ങൾ വന്ന ഇങ്ങനെ ഇന്ന വിഷയങ്ങൾ. ആദ്യം ദൈവജ്ഞനാണ് ശുദ്ധവും വൃത്തിയുമായിട്ടിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കാനുള്ള വേറൊരു വിശദീകരണം കൂടെ ഉണ്ട്. തലേ ദിവസം പൂജ കഴിഞ്ഞുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ആ ദേവത വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുടികൊള്ളുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മറ്റേ നോക്കാമെന്ന് ഉള്ളി അദ്ദേഹം ചോദിച്ചു. കുളിക്കുക ഒന്നും ചെയ്തില്ല, പല്ലൊന്നും തേക്കാതെ ഇരുന്ന് കവടി വെച്ച് കഴിഞ്ഞാൽ ദോഷമല്ലയോ എന്ന് ചോദിച്ചു. ഒരു ദോഷവുമില്ല, കള്ളനാണെങ്കിൽ പറഞ്ഞു വരുത്തുന്നതാണ്, ഒരു ദോഷവുമില്ല, കാശടിച്ച് മാറ്റാൻ ഒരു ദോഷവുമില്ല, ഞാൻ പൂജ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നലത്തെ ചൈതന്യം മൊത്തവും, ഇന്നലത്തെ ഭഗവാന്റെ ചൈതന്യം അല്ലെ, ഭഗവതിയുടെ ചൈതന്യം മൊത്തവും എൻ്റെ ശരീരത്തിലാണ്. ഇങ്ങനെ ഇരുന്ന് വേണം ഫലം പറയാം. അത് കവടിയും വെക്കത്തില്ല, കവടി എന്താന്ന് പറയത്തില്ല, ഇങ്ങനെ ഇട്ട് പിടിക്കുകയാണ് ഇപ്പം കവടി മേളോട്ട്. ഇങ്ങനെ ആ സംഭവമാണ് ഇത്. അതുപോലെ തന്നെ ദേവപ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടങ്ങ് ചില ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ ചെന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കേൾക്കാം, ഒരു ദേവൻ്റെ അമ്പലത്തിൻ്റെ പേര് നിങ്ങളൊന്ന് കേൾപ്പിച്ചുതരാമോ? മ്ലച്ചന്മാരായിട്ടുള്ള ആൾക്കാരുടെ തന്ത്രങ്ങളാണ് അരമണിക്കൂർ കൊണ്ട് ദേവപ്രശ്നം പറയുക. നിങ്ങളൊക്കെ കേരളത്തിലുടനീളം ക്ഷേത്രങ്ങളുള്ളതാണ്, അവിടെ നിങ്ങൾ ഏകദേശമുള്ള ആൾക്കാരെങ്കിലും ദേവപ്രശ്നങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ. ഇതൊക്കെ നിങ്ങൾ പിന്നെ തലമണ്ടുകൊണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നേ ഉള്ളൂ. ആ ഇടിക്കുന്ന ചെറിയ ചില വേട്ടാവളിയന്മാരാണ് പറയുന്നത്, കുളിക്കാൻ വേണ്ട, നനയ്ക്കാൻ വേണ്ട, ഒന്നും വേണ്ട, തലേ ദിവസം പൂജ ചെയ്തതിൻ്റെ ചൈതന്യം ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാനും ആ ചൈതന്യം കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാം. കാര്യങ്ങൾ പറയുന്നത് മൊബൈലിലെ കുത്തിയിട്ടാണ് കാര്യം പറയുന്നത്. ഒരു ഗ്രഹനില ഇതുവരെ കുറിച്ച് കൊടുക്കാൻ അറിയത്തില്ല, ഒരു മുഹൂർത്തം നോക്കാൻ അറിയത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ എതിര് പറഞ്ഞു പിടിപ്പിക്കുക. അതെന്തിനാന്ന് വെച്ചാൽ പരസ്യം ഉണ്ടാക്കാനും ആൾക്കാരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും വേണ്ടി. അത് വിവരമുള്ളവരാരും പോകത്തില്ല, ബുദ്ധിയുള്ളവരാരും പോകത്തില്ല. പല പൂജാതി വിഷയങ്ങളുണ്ട്. മിക്കവാറും ഉള്ള ആൾക്കാർക്കൊക്കെ ഇപ്പം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും യൂട്യൂബൊക്കെ കാണുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ പൂജാ വിഷയങ്ങളും മാന്ത്രിക വിഷയങ്ങളും മറ്റു കാര്യങ്ങളും കണ്ടും കേട്ടും അറിയാം. നിങ്ങളിങ്ങനെ ചോദിച്ച് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു ജ്യോതിഷന്മാർ പോലും തലേ ദിവസം പൂജയുടെ ചൈതന്യം ഉണ്ടെന്നും പറഞ്ഞിട്ട് കുളിക്കാതെ വന്ന് പിന്നെ ഫലം പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പാരമ്പര്യമനുസരിച്ച് ഞാൻ അങ്ങനെയല്ല ചെയ്തത്. പിന്നെ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഉറപ്പാണ്. ഈ കേരളം മൊത്തമുള്ള ജ്യോതിഷന്മാരോട് ചോദിച്ചാലും ഒരാളും പറയത്തില്ല തലേ ദിവസത്തെ പൂജയുടെ ദേവത ശരീരത്ത് കൂടി കൊള്ളുവാന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഹൈ ജമ്പും ലോങ് ജമ്പും ഒക്കെ ചാടിച്ചിട്ട് നിങ്ങൾ പോയി കഴിയുമ്പോൾ അവിടെ ഇരുന്ന് നിങ്ങളെ കളിയാക്കുകയാണ് ചെയ്യുക.
വിദേശത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരെ പിടിയുന്നത് കാണണം. അങ്ങ് മലേഷ്യ പിന്നെ അതുപോലുള്ള ആൾക്കാർ ഈ പരസ്യം കണ്ടാണ് വരുന്നത്. നിങ്ങളൊക്കെ ബിസിനസ്സുകാരാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ, ഒരു രണ്ട് ദിവസം ആഴ്ചയിലാഴ്ച വന്ന് പോകുമ്പോൾ ഒരു രണ്ട് ദിവസം നിങ്ങൾ അവിടെ ഇരിക്കണോ? അത് അവിടെ ഇരുന്നിട്ട് നിങ്ങൾ ജോലി ചെയ്യുക, കർമ്മം ചെയ്യുക. ആ കർമ്മത്തിന് ഫലസിദ്ധി കുറയുമ്പോഴാണ്. അല്ലാതെ കാട്ടുമാക്കാനുണ്ട്, ആനമറുതയുണ്ട്, അല്ല ജിന്നുണ്ട്, കാപ്പിരിയുണ്ട്, പിന്നെ എന്നും പറഞ്ഞിട്ട് കുറേ മുട്ടയെ നിങ്ങളെ കൊണ്ട് മേടിപ്പിച്ച് അതും പുഴുങ്ങി തിന്ന് അതിനൊക്കെ വലിയൊരു രസം. ഈയിടെ ഒരാളിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുന്ന വിഷയം, ഒരു ജോത്സ്യൻ്റെ അടുക്കൽ ഒരു കള്ള നാണയത്തിൻ്റെ അടുക്കൽ പോയി ചെന്നിരുന്നപ്പോൾ പറഞ്ഞു, എനിക്കിത് നോക്കാൻ വയ്യ, എൻ്റെ ശരീരത്തിൽ ചാത്തൻ വിട്ടിട്ടുണ്ട്, സ്വന്തം രക്തബന്ധത്തിലുള്ള ആൾ ചാത്തൻ വിട്ടെന്നാണ് പറഞ്ഞത്. ചാത്തനെ വിട്ടെന്ന്, സ്വന്തം രക്തബന്ധത്തിലുള്ളവർ ചാത്തനെ വിട്ടിട്ട് അവിടെ ഇരുന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ ശരീരത്തിൽ ചാത്തനിരിക്കുക, എനിക്കിപ്പം മാറ്റി പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പാലക്കാട്ടുള്ള ഒരു ജോത്സ്യനെ വിളിച്ചു എന്ന് പറഞ്ഞു. നിങ്ങളിന്ന് ബുക്കോളൂ, ബുക്ക് ചെയ്തിട്ടേ വരാവൂ, വേണമെങ്കിലൊരു തകിടിരിക്കട്ടെ, അത് വെച്ചോളൂ, 3 മാസം കഴിയുമ്പോൾ കുറേ അക്കൗണ്ടിലിട്ടോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയ, സ്വന്തം സഹോദരങ്ങളോ അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ളവർ പോലും ചാത്തനെ വിട്ടെന്ന് പറഞ്ഞു. ചാത്തനെ വിട്ടെന്ന് പറഞ്ഞിട്ട് അപ്പം സ്വന്തമായിട്ട് എടുക്കത്തില്ല എന്ന് ഇങ്ങനെ ചോദിച്ചു. സ്വന്തമായിട്ട് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല, സ്വന്തമായിട്ട് എങ്ങനെ എടുക്കുന്നേ? വേറെ ജോത്സ്യനെ വിളിക്കുക അവിടെ ഇരുന്ന്. ആ ജോത്സ്യനോ, ആ ജോത്സ്യൻ ഇതിനേക്കാൾ കള്ളം പഠിച്ച, തായം പഠിച്ച ആളാണ്. അവിടെ നിന്നാണ് ഈ പിന്നെ നാളികേരവും നാളികേരത്തിൻ്റെ വണ്ടിക്ക് പിന്നെ എണ്ണ നനയ്ക്കാതെ വെച്ച് കത്തിക്കുകയൊക്കെ ചെയ്തതായിട്ടുള്ള സംഭവം. അങ്ങനെയുള്ള കള്ള നാണയങ്ങൾ പോലുമുണ്ട്. സ്വന്തം കുടുംബ സംബന്ധമായിട്ടുള്ള വിഷയത്തിലുള്ള ആൾക്കാരെ പോലും വലച്ചെടുക്കുന്നതായിട്ടുള്ള ആൾക്കാർ. ചാത്തനെ വിട്ടേക്കുവാണ്, എൻ്റെ ശരീരത്തേക്ക് വിട്ടേക്കുക, ആഴ്ചയിലാഴ്ചയിൽ ഇതാണ് പരിപാടി, അങ്ങനെ കാണ്ട് പോയി കൂടോത്രം ചെയ്ത് അങ്ങോട്ട് വിടുന്നതാണ്, അതെൻ്റെ ശരീരത്തിലുണ്ട്, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ലെന്ന്. കുളിക്കണ്ട, നനയ്ക്കണ്ട, വല്ല് തേക്കണ്ട, കവിടി വയ്ക്കാം, തലേ ദിവസത്തെ ചൈതന്യം. വയ്യാതെ വരുമ്പോൾ കഞ്ചാവും കള്ളും മൂത്ത് തിരിച്ച് പിറ്റേ ദിവസം നോക്കാതെ വയ്യാതെ വരുമ്പോൾ പറയും ചാത്തനെ വിട്ടു എന്ന് പറയും. എന്നിട്ട് വേറെ ജോത്സ്യനെ എന്തിനാ വിളിക്കുന്നത്? ഞാനാണെങ്കിൽ 10, 30, 50 അമ്പതിനായിരം ഒക്കെയാണ് എൻ്റെ പൂജയ്ക്ക് വേണ്ടി ഞാൻ കളയുന്നത്. എടേ, സ്വയം രക്ഷ അറിയാത്തവൻ ബാക്കിയുള്ളവർക്ക് എന്തോ രക്ഷ ചെയ്തു കൊടുക്കും? ചോദ്യമാണ് വന്നത്. കുളിക്കാതെ ഇരുന്ന് ജ്യോതിഷം നോക്കുമോ എന്ന്. പഴയ കാലത്ത് പറയാനുണ്ട്, കുളിക്കാതെ അതിന് കുറുതോളാം. പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വയ്യാത്തതുകൊണ്ടുമൊക്കെ അങ്ങനെ അങ്ങനെയുള്ള പിന്നെ പഴഞ്ചൊല്ലുകൾ ഒരുപാടുണ്ട്. വ്യാഴം പിഴച്ച് കഴിഞ്ഞാൽ കുഴപ്പമാണെന്ന്. വ്യാഴം പിഴയ്ക്കുക എന്നുള്ളതല്ല അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ അർത്ഥമൊക്കെ വേറെയാണ്, അതൊക്കെ പറഞ്ഞുതരാം. ഓരോ പഴഞ്ചൊല്ലുകൾക്കും അതിൻ്റെതായിട്ടുള്ള വ്യക്തതയും ശുദ്ധമായിട്ടുള്ള അർത്ഥമുണ്ട്. അത് നമ്മുടെ നാട്ടുരീതി അനുസരിച്ച് നമ്മളതിനെ ചിലതിനെ വളച്ചൊടിച്ച് മാറ്റിയെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സാധാരണയല്ല ജ്യോതിഷന്മാരും. ജ്യോതിഷിയാണോ ദൈവജ്ഞൻ പ്രാതകാലത്ത് കഴിഞ്ഞിട്ട് ഉപാസനാശക്തി ബലമുള്ളവരാണെങ്കിൽ പിന്നെ ജപം എല്ലാം കഴിഞ്ഞ് മൃത്യുഞ്ജയം ചെയ്തവരാണെങ്കിൽ മൃത്യുഞ്ജയമൊക്കെ ചെയ്ത് ഗണോദ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ദൈവത്തെയൊക്കെ വിളിച്ച് അവഗ്രഹങ്ങളെയൊക്കെ പൂജിച്ച് അപ്പരപ്പൂപ്പന്മാർ ഗുരുകാരണവന്മാരെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഗുരുവും ഗുരുവിനെ പഠിപ്പിച്ച ഗുരുവും അതിൻ്റെ ഗുരുവുമായിട്ടുള്ള ആൾക്കാരെയൊക്കെ സ്മരിച്ചുകൊണ്ട് സരസ്വതി ദേവിയും നാവിൽ സരസ്വതി വിളയാടണമെന്നും കാര്യങ്ങൾ തെളിച്ചു തരണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു കവിടിയിൽ പോലും തൊടുന്നത്. അവിടെയെങ്കിലും ആ അന്നത്തിന്, സ്വന്തം അന്നത്തിന് പോലും ഭഗവാനം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് എൻ്റെ പൊന്ന സുഹൃത്തെ, അങ്ങനെ ഒരു ഇതുമില്ല. അത് ചുമ്മാതെ പറയുന്നതാണ്, അത് സിദ്ധനാകാനുള്ള കാര്യങ്ങളാണ്. വെറും കള്ളത്തരമാണ് കാണിക്കുന്നത്, വെറും കള്ളത്തരം. സംശയമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ ഒന്നും ഒരു ജ്യോതിഷ സംഗീതത്തിലുമില്ല. ഇതൊന്നും ആരും പോയി ഇതെല്ലാം പഠിച്ച കേരളം ഒട്ടാകെ അല്ലെങ്കിൽ ഭാരതം ഒട്ടാകെ പ്രചരിക്കും, ഒരിക്കലും നടക്കത്തുമില്ല. നടക്കാത്ത കാര്യമാണ്, ആരും വിശ്വസിക്കത്തില്ല. പിന്നെ നടക്കാനാ? ഒരു ശാസ്ത്രമില്ല, സാങ്കേതികതയില്ല, ഒരു പിന്നെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത അവസ്ഥയില്ല. ഹൈ ജമ്പും ലോങ് ജമ്പും ഒക്കെ നടത്തിയാണ് ധനം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നിങ്ങളെ പറഞ്ഞ് വിഡ്ഢിയാക്കുകയാണ്. നിങ്ങൾ നാലോ ചോദിക്കുക, കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ തലേ ദിവസത്തെ ചൈതന്യ ശരീരത്ത് പോകത്തില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്? അത് കൺമഷിക്കൂട്ടൻ തലമുടി മൊത്തം നിറച്ച് മൊത്തം അങ്ങേ അറ്റം ആയതാണ് കൺമഷി, അതും രോഗമാണ് അവിടെ. എന്നിട്ട് ഞാൻ പള്ളിക്കാരനൊരുത്തിന് ഭയങ്കര രോഗമാണെന്ന് പറഞ്ഞു, ആണിയോ ഗീണിയോ എന്നത് സ്വന്തമായിട്ടേ രോഗമാണ്, എണ്ണിക്കാൻ പോലും വയ്യ, എണ്ണിക്കാൻ പോലും വയ്യ എന്ന് കഴിഞ്ഞ് പറഞ്ഞു. സ്വന്തം വാള് ചാത്തനെ വിട്ടേക്കുവാണ്, ചാത്തനെ ഇട 3 വട്ടം മൂലമന്ത്രം ജപിച്ച്
ഭഗവാനെ വിളിക്കുന്ന പഴയ ഋഷീശ്വരന്മാർ പോലും വിശ്വാമിത്രന്മാർ പോലും രാവണന്മാർ പോലും രാവണന്മാരാന്നിലും രാവണ ഇതെല്ലാം രാവണന്മാർ അവർ പോലും വർഷങ്ങളോളം തപസ് ചെയ്ത് മനനം ചെയ്ത് മന്ത്രശക്തി കൊണ്ടാണ് ഈശ്വരനെ പോലും അല്ല ദൈവത്തെപ്പോലും സാക്ഷാത്കരിച്ച് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ളത്. കഠിനമായിട്ടുള്ള പിന്നെ എന്താ പറയുക വ്രതത്തോടുകൂടി അവർ ചെയ്തുകൊണ്ടിരുന്ന ഉപാസനാശക്തി ബലമാണ്. ഇതൊക്കെ നിങ്ങളെ കുരങ്ങ് കളിപ്പിക്കാനുള്ള വിഷയങ്ങളാണ്. ചാടിക്കുക, എടുക്കുക, ശൗചാലയത്തിന് മുമ്പിൽ കൊണ്ടുപോയി, ഇപ്പം അതൊക്കെ മാറി വേറെ പരിപാടിയൊക്കെ തുടങ്ങി പറയാം. ഒന്നില്ലെങ്കിൽ വേറൊന്ന് സാമുദായിക നായകന്മാരെ പോലും ഓരോ ജാതി തിരിച്ച് പറയുകയും അത് തന്നെയല്ല രാമായണത്തിലെ ശ്രീരാമനിൻ്റെ ജാതിയാണ് ഇന്ന ഇന്നടുത്ത് കൃഷ്ണൻ ഇന്നതാണ്, അത് കഴിയുമ്പോൾ വേറെ മറ്റുള്ളവരിങ്ങനാണ് അവർ പിന്നെ മറ്റൊരു രീതിയാണ്. ഇതെന്തുമാണ് ദേവന്മാർ പിന്നെ വേറെ ജാതിക്കാരാണ്, അസുരന്മാർ വേറെയാണ്, പാഞ്ചാലി വേറെയാണ്, കുന്തി വേറെ ജാതിയാണ്, എന്ത് നിങ്ങൾ 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 സ്വയാർച്ച ഭണ്ഡാരമാണെന്നാണ് പറയുന്നത്. ഭണ്ഡാരം ആൾക്കാരെ കൊണ്ട് എന്തിന് പറയിപ്പിക്കുന്ന കേരളത്തിലുടനീളമുള്ള ജ്യോതിഷികൾക്ക് വെറും മ്ലേച്ഛമായ സംസാരവും അർത്ഥശൂന്യതയുള്ള പദ്യങ്ങളും ഒരർത്ഥം പോലും ഇല്ല. ചുമ്മാ തലേദിവസം കണ്ട് മൂത്ത് കഴിയുമ്പോൾ സ്വാമി മൂക്കുമ്പോൾ ഇരുന്ന് മനസ്സിലാലോചിച്ചിട്ട് പദ്യം പോലെ അങ്ങ് പറയുകയാണ് പിറ്റേ ദിവസം. ഇതൊന്നും പ്രമാണങ്ങളിലോ പുസ്തകങ്ങളിലോ ഒന്നുമില്ല. പിന്നെ ഒരു കാര്യം മാത്രം, ഒരാൾക്ക് മാത്രമേ ഇതറിയൂ, അങ്ങനെയുള്ള സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമുണ്ട്. 500 പേരുടെ പിന്നെ ഗുരുവിൽ 500 പേര് ഓളം ശിഷ്യത്വമുള്ള ഗുരുവിൽ നിന്നും പഠിച്ച ഒരാൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ. സംശയാതീതമായിട്ടുള്ള കാര്യമാണ്. അവർ ചിത്രകഥ പറയുക, അതും അവർ ചിത്രകഥ പറഞ്ഞതിന് ശേഷം, നല്ലത് പറഞ്ഞു കൊടുത്തതിന് ശേഷം അതിന് എൻ്റെ വെക്കലോട്ട് പൂജയ്ക്ക് ഇങ്ങ് പോലെ എന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇതൊക്കെ നല്ല ബുദ്ധിമുട്ടെന്ന് ആലോചിച്ച് പോകുക. ഹിന്ദിയിലും പിന്നെ ഇംഗ്ലീഷിലും ഒക്കെ തർജ്ജമ ചെയ്യിപ്പിച്ച് കാശ് കാശ് കൊടുത്താൽ അത് കിട്ടും. കണ്ടിരിക്കുന്ന അതാണ്. ഞങ്ങളൊക്കെ സാധാരണ അതിൽ സാധാരണപ്പെട്ട് ഒരു വീഡിയോ എടുക്കുന്നത് പോലും എൻ്റെ വീഡിയോയ്ക്ക് അന്ന് എഡിറ്റിങ്ങില്ല, മറ്റു കാര്യങ്ങളില്ല, മറ്റു ഒരു കാര്യങ്ങളും ഇല്ല. വെറുതെ ഇരിക്കുന്നു, ക്യാമറയ്ക്ക് മുമ്പ് ഇരിക്കുന്നു, ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വരെ പണ്ഡിതനോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പറയാതിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു കുളിക്കാതെ നനയ്ക്കാതെ എന്നൊക്കെ പറഞ്ഞ പല്ല് പോലും തേച്ചിട്ടില്ലാന്ന് ആറിയിട്ട് എടുക്കണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. തലേ ദിവസത്തെ ചൈതന്യം നിൽക്കുക. ശരി, ആ മൊത്തം ചൈതന്യം ഉൾക്കൊണ്ട് ആ പുള്ളിക്കാരന് അവിടെ ഇരിക്കേണ്ടി വന്നു. എന്ത് ചെയ്യാൻ പറ്റും? ചെമ്പരത്തിയോട് നമ്പ്യാർ വട്ടം വരെ വെക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകും. ചെല്ലുന്നവർ വെക്കേണ്ടി വരും. അത്ര ഒരു ഇതാ, അത്ര പൊട്ടം കളിപ്പിക്കുകയാണ് മനുഷ്യരെ, ജനത്തെ, ഓരോരുത്തരെയും. ചാത്തനെ വിട്ടേക്ക് വേണം, അതും വേറൊരു കക്ഷി, ആ പാലക്കാട്ടുള്ളതാണ്. അവിടെ ഇതുപോലെയാണ് തിരിയടയും പരിപാടിയും ഇടയെല്ലാം ഇതാണ്. എന്നിട്ട് പറഞ്ഞു ഞാനും എനിക്ക് വേണ്ടി പൂജയ്ക്ക് സ്വന്തം ചെയ്യുന്ന ലോകത്തില്ല. രക്ഷ ആദ്യം നോക്കണം സ്വന്തമായിട്ട്, അതാണ് ആദ്യം വേണ്ടത്. അതുപോലും അറിയാൻ വയ്യാത്തവരാണോ? പണ്ട് പിന്നെ വണ്ടിയെ പോയി കഴിയുമ്പോൾ ബാധയെ പിടിച്ചപ്പോൾ ബാധ ചെയ്ത് വണ്ടി ഇടിപ്പിച്ചോളാം നിന്ന്. ഒരു ബാധയെ പിടിക്കാൻ അറിയാൻ മേലാത്തവനെ ഏത് ബാധ, ഈ ഓടി കിടി മറ്റു കാര്യങ്ങളെ ഒക്കെ പറഞ്ഞ് ഒരു 10,000 ബാധ നിങ്ങളെ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും പറഞ്ഞു തളർത്തും. എന്നിട്ട് മറ്റുള്ളവരുടെ യൂട്യൂബോ മറ്റോ കാണിച്ചിട്ട് അവർ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ കവർന്നെടുക്കും. അതാണ് സംഭവം. ഒരാൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ ശ്രീ എന്നുള്ളൊരു അവസ്ഥാന്തരം, അത്ര രീതിയിലുള്ളൊരവസ്ഥയാണ്. മൂന്ന് കുറേ ദിവസം കുറേ എന്നെ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് നിങ്ങളെ ഏതൊരു കാര്യമുണ്ടെങ്കിലും അതിനകത്ത് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് എന്നുള്ളത്. നിങ്ങളെൻ്റെ ഈ നമ്പറിൽ 9446141155 നിങ്ങളെ വാട്സപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിനകത്തോട്ടയക്ക്. ഒത്തിരി ഇടം കിടപ്പുണ്ട് പറയാനുള്ളത്. അല്ല, തിരഞ്ഞെടുത്ത സാധനങ്ങളാണ് കൊണ്ട് ഇപ്പം പറയുന്നത്. ഇവിടെ വന്നിരുന്ന് പറഞ്ഞതാണ്. എന്തൊരു ഇഷ്ടം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ജനങ്ങൾ വിശ്വസിക്കണം. അങ്ങനെയുള്ള സംഭവം ഇല്ല. രാത്രി പൂജ കഴിച്ച് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മേൽശാന്തിയോടോ
പിന്നെ സാമാന്യമെങ്കിലും നല്ലതായിട്ട് സാമാന്യമെങ്കിലും പഠിച്ചൊരു വ്യക്തിയോട് ചോദിച്ചു നോക്ക്, കുളിക്കാതെയും പല്ല് തേക്കാതെയും വന്ന് രാവിലെ ഫലം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തലേ ദിവസം അതുകൊണ്ട് കുളിക്കണ്ട, തലേ ദിവസം കുട്ടിയെ ഉറക്കളമായിരുന്നു, അതുകൊണ്ട് പറഞ്ഞങ്ങ് ഈശ്വരൻ കൂടികൊള്ളുകയാണ്, മൂന്ന് വട്ടം വിളിച്ചാൽ മതി, വാ വാ ഹനുമാനെ, വാ വാ ഹനുമാനെ, വാ വാ ഹനുമാനെ, ഓ നമോ നാരായണായ അനലായ. ഇത് ഇത്ര സംഭവം ഒരു ശനിയുടെ വന്നു. അല്ലാതെ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടെങ്കിൽ ആ ഗൂഗിളിലൊക്കെ ഒന്ന് അടിച്ചു നോക്കാം, ഈ സാധനം കിട്ടുമോ. അതുകൊണ്ട് ഈ കുരങ്ങളിക്കൊന്നും നിങ്ങൾ ഈ പോന്നോണ്ടൊരു പിന്നെ ഞാനൊന്നും പറയുന്നില്ല, പോയി അനുഭവിക്കാം. നല്ലതായിട്ട് ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യം വരെ ടെലിബ്രാൻഡ് ഷോയിൽ പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യമുണ്ടായി, സമ്പൽ സമൃദ്ധി ഉണ്ടായി, ഭണ്ഡാരമാണെന്നാണ് പറയുന്നത്. എന്തിൻ്റെ ആണെന്ന് എനിക്കറിയില്ല, അങ്ങനെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ആയിരക്കണക്കിന് കള്ളന്മാരാണ് ഇന്ന് കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഓരോ അമ്പലങ്ങളിൽ ശാന്തി വരും, അവരൊന്നും അവിടുത്തെ വരും അല്ല, അതും അത് ആദ്യം മനസ്സിലാക്കണം. ഈ ശാന്തിയാണെന്ന് പറഞ്ഞിട്ട് എവിടുന്നേലും കെട്ടിപ്പെറുക്കി വരും, എന്നിട്ട് അവിടെ ഒരു ജ്യോതിഷവും തുടങ്ങും. ഞങ്ങളുടെ ഈ കോഴഞ്ചേരിൽ ഒരാളുണ്ട്, താടിയും മുടിയും വളർത്തി, ഒരു പൂക്കാച്ചുള്ള അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, ഗ്രഹനില അറിയത്തില്ല. ആദ്യം ആ പുള്ളിയുടെ ഭാര്യയ്ക്ക് തുള്ളലായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഈ ഇപ്പം പുള്ളിക്ക് തുള്ളൽ. ഭയാനകമായിട്ടുള്ളൊരു കെട്ടിടത്തിനകത്ത് ആൾക്കാരെ വിളിക്കുക, ഒന്നും അറിയാത്ത പൂജയിൽ ഒന്നും അറിയത്തില്ല. ഇതുപോലെ തന്നെ ജ്യോത്സ്യന്മാരുടെ ചിന്ത കരങ്ങി നടന്ന് അവരുടെ ചാർത്തും മേടിച്ച്, ഞാൻ എപ്പോഴും പറഞ്ഞ പാരസിറ്റാമോളായ സഹ എന്ന് പറഞ്ഞ പോലെ, അതും ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ഓരോ പൂജ കണ്ട് അതിങ്ങനെ നോക്കി ഇന്ന് പഠിച്ചിട്ട് കിണ്ടിയും പിന്നെ ശംഖും എല്ലാം കൂടെ വെച്ചുകൊണ്ട് ജനങ്ങളെ വളരെയധികം മോശമായ രീതിയിൽ കളിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ തിരിച്ചറിയുക, നല്ല ജ്യോത്സ്യന്മാരെ കേരളത്തിലെല്ലാം അറിയപ്പെടുന്നതാണ്, എല്ലാ തന്ത്രിമാരെയും കേരളത്തിലെല്ലാം അറിയപ്പെടുന്നതാണ്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നോക്കിയാൽ ഓരോ ക്ഷേത്രങ്ങളിലെയും തന്ത്രിമാരെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഓരോ ദേവപ്രശ്നത്തിന് പോകുന്ന ജ്യോത്സ്യന്മാരെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഏതായാലും ചുമ്മാ ഒന്നും ഒരു ദേവപ്രശ്നം നിങ്ങൾ തന്നെ തലയ്ക്ക് ഇതുണ്ടെങ്കിൽ നല്ല ബുദ്ധിയോടുകൂടി ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നും അറിയാത്ത ഒരാളെ ഏതായാലും ഒരു ദേവപ്രശ്നം വിളിക്കത്തില്ല. ഇത് വീട്ടിലിരുന്നാണ് ദേവപ്രശ്നം നോക്കുന്നതെന്ന് പറയുന്ന ആൾക്കാർ വരുന്നുണ്ട്. ഒരു മണിക്കൂർ വരുതി എനിക്ക് ദേവൻ്റെ പ്രശ്നം, എന്നിട്ട് ഈ ഗുരുവായൂരെ മറ്റടുത്ത് ഒന്ന് വിളിച്ചൊന്ന് കണ്ടില്ലല്ലോ. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ക്ഷേത്ര കമ്മിറ്റിക്കാർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആലോചിച്ച് നന്മയിലേക്ക് പോകാൻ പറയാം. നമുക്ക് അടുത്ത തലമുറ നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം ജ്യോതിഷത്തിൽ വരാൻ. എന്നിട്ട് ജ്യോതിഷത്തെ കളത്തി അങ്ങ് പറയുകയാണ്, എത്രയും വർഷമുണ്ടോ അത്രയും വർഷത്തിനുള്ളിൽ ഇത്ര കോടി ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള കള്ളന്മാർ, കള്ള നാണയങ്ങളൊക്കെ കോടിക്കണക്കിന് കോടിക്കണക്കിനാണ് ഉണ്ടാക്കുന്നത്. 10-12 ലക്ഷം പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വിദേശത്തുള്ളവരെ പോലും പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹോങ്കോങ്ങ്, മലേഷ്യ, അങ്ങനെയൊക്കെയുള്ള അവിടുത്തെ ബിസിനസ്സുകാരെ ഒന്ന് ആലോചിച്ച് നോക്കി, അവരെന്ത് പൊട്ടന്മാരായിട്ടാണ് എന്ന് വിചാരിച്ചു നോക്കി. മാസാമാസം വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ കിടക്കുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ നടത്തുന്നവർ, വലിയ വലിയ ബിസിനസ് നടക്കുന്നവർ രണ്ട് ദിവസം കാശ് കിട്ടിയില്ലെങ്കിൽ, ഇപ്പോൾ എനിക്ക് രണ്ട് ദിവസം ഉടനെ പിന്നെ സാമ്പത്തിക ഇച്ചിരി കുറവാണെങ്കിൽ ഉടനെ ഞാൻ ഉടനെ പൂജ ചെയ്യണം. കുറച്ച് ദിവസം കൂടെ പിടിക്കുമ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും ദോഷം വരുന്നത്, അടിക്കടിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴായിരിക്കും വരുന്നത്. അന്നേരം ഒരു ജ്യോത്സ്യനെ കണ്ട്, നല്ലൊരു ജ്യോത്സ്യനെ കണ്ടിട്ട് കണക്ക് വെച്ച് നോക്കി അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങളും കാര്യങ്ങളും ചെയ്ത് അതിന് ആ പൂജ ആവശ്യമാണെങ്കിൽ ആ പൂജയും ചെയ്യുക, ആ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ചെയ്യുക, അതാ വേണ്ടിയത്. ഇതെല്ലാം ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പിന്നെ എന്തൊക്കെ പരിപാടികളാണ്. ഈ പറഞ്ഞ സുഹൃത്തിനോട് ഞാൻ പറയാണ്, ഒരിക്കലുമില്ല, ചുമ്മാതെ പറയുന്നതാണ്. രാവിലെ കുളി കഴിയാതെ തലേ ദിവസത്തെ ഒരു പൂജയുടെ ഒരു സാധനവും ഒരു ശരീരത്തും ഉണ്ടാകത്തില്ല. അതൊക്കെ തട്ടിപ്പീടാണ്, തട്ടിപ്പ് തന്നെയാണ്, ധനം മേടിക്കാൻ വേണ്ടി തന്നെയാണ്. അതാണ് ഇവരൊക്കെ കൺസൾട്ടി ഫീസ് 5000-10000 ഒക്കെ വെച്ചിരിക്കുന്നത്. ഒന്നൊത്തില്ലേ, ഒന്നേ ഒപ്പിക്കണം. ഈ കോൺട്രാക്ടർമാരുടെ കാര്യം പറഞ്ഞവരാണ് വീട് പണിയൊക്കെ ചെയ്യുന്നത്. ഏത് കോൺട്രാക്ടറാണ്? റോഡ് പണിയാണെന്നേലും മണ്ണ് മടലിൽ ഒപ്പിച്ചില്ലെങ്കിൽ കട്ടയിൽ ഒപ്പിക്കും, കട്ടയിൽ ഒപ്പിച്ചില്ലേ തടിയിൽ ഒപ്പിക്കും, തടിയിൽ ഒപ്പിച്ചില്ലെങ്കിൽ മേലത്തെ ഓടയിൽ ഒപ്പിക്കും. ഏതെങ്കിലും രീതിയിൽ അവർ ഒന്നേ കുറച്ച് ഒന്ന് കയറി പിടിക്കും. അതുകൊണ്ട് ചുമ്മാ പറയുന്നത്, അങ്ങനെയുള്ള ചൈതന്യാവസ്ഥ ഇതുവരെ കേരളത്തിൽ നിലനിന്നിട്ടില്ല. ഒരാൾക്ക് ഇല്ലതാനും അല്ലെങ്കിൽ നല്ല ഒരു ഒരു മേശാന്തി അറിവുള്ള ഒരാളോട് ചില വേദങ്ങളോ മറ്റു കാര്യങ്ങളോ പഠിച്ചിട്ടുള്ള ഒരു അറിവുള്ള ഒരാളോട് ചോദിച്ചു. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വേദങ്ങൾ പഠിച്ചിറങ്ങുന്നുണ്ട്, നല്ല വേദങ്ങളൊക്കെ പഠി മതപാഠ ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു നോക്ക്, മതപഠനം നടത്തുന്നത് ഈ ഹിന്ദുക്കളാണ് ഈ വീട്ടിലൊക്കെ പോയി വീഴുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എളി മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും കാണണം.